സ്വകാര്യ അമേരിക്കൻ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സിന്റെ മനുഷ്യനെയും വഹിച്ചുള്ള ആദ്യ ബഹിരാകാശ ദൗത്യം മാറ്റിവെച്ചു മോശം കാലാവസ്ഥയെ തുടർന്നാണ് അവസാന നിമിഷം വിക്ഷേപണം മാറ്റിവച്ചത് ശനിയാഴ്ചത്തേക്കാണ് വിക്ഷേപണം മാറ്റിയിരിക്കുന്നത് വിക്ഷേപണത്തിന് ഇരുപത് മിനിറ്റ് മുമ്പാണ് ദൌത്യം മാറ്റിവെച്ചത് ലോഞ്ച് പാഡ് പ്ലാറ്റ്ഫോം പിൻവലിക്കുകയും റോക്കറ്റിൽ ഇന്ധനം നിറയ്ക്കുകയും ചെയ്യുന്നതിനിടയിലാണ് പിന്മാറ്റം പ്രഖ്യാപിച്ചത് നാസയുടെയും സ്പെയ്സ് എക്സിന്റെയും ലോഗോകൾ ആലേഖനം ചെയ്ത വെള്ള യൂണിഫോം ധരിച്ച അമേരിക്കൻ പതാകയോടെ നാസയുടെ ഗവേഷകരായ ഡെക് ഹാർലിയും ബോബ് ബെൻകനും ഡ്രാഗൺ ക്യാപ്സ്യൂളിലിരിക്കുന്ന തത്സമയ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഭാര്യ മെലാനിയ ട്രംപും എത്തുകയും ചെയ്തു മിന്നൽ ഉൾപ്പെടെയുള്ള കാലാവസ്ഥാ മാറ്റങ്ങളാണ് വിക്ഷേപണം മാറ്റിവെക്കാൻ കാരണമെന്ന് സ്പെയ്സ് എക്സ് കമ്പനിയുടെ വിക്ഷേപണ കാര്യങ്ങളുടെ ഡയറക്ടറായ മൈക്ക് ടെയ്ലർ പിന്നീട് പറഞ്ഞു അമേരിക്കയുടെ സ്വകാര്യ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായി സ്പെയ്സെക്സ് നിർമ്മിച്ച ഡ്രാഗൺ ക്യാപ്സ്യൂൾ പേടകത്തിൽ ഹർലിയെയും ബെൻകനെയും ബഹിരാകാശ നിലയത്തിൽ എത്തിക്കുകയായിരുന്നു ദൌത്യം സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൻ റോക്കറ്റിലായിരുന്നു വിക്ഷേപണം നടത്താനിരുന്നത് ഇന്ത്യൻ സമയം വ്യാഴാഴ്ച പുലർച്ചെ രണ്ടിന് കെനഡി സ്പേസ് സെന്ററിലെ തേർട്ടി നയനെ ലോഞ്ച് പാഡിൽ നിന്നായിരുന്നു ഡ്രാഗൺ ക്യാപ്സ്യൂൾ പറന്നുയരേണ്ടിയിരുന്നത് ചന്ദ്രനിലേക്കുള്ള ആദ്യ യാത്രയിൽ നീൽ ആംസ്ട്രോങ്ങും അപ്പോളോ ലെവൻ യാത്രികരും ഇതേ സ്ഥലത്ത് വെച്ചാണ് അവരുടെ ചരിത്രയാത്രയ്ക്ക് തുടക്കം കുറിച്ചത് ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയിരുന്നെങ്കിൽ അത് ചെയ്യുന്ന ലോകത്തെ ആദ്യ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായി സ്പേസ് എക്സ് മാറുമായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ